സമുദ്രനിരപ്പിൽ നിന്നും 9 കിലോമീറ്ററിനടുത്ത് ഉയരമുണ്ട് ഹിമാലയ പർവ്വത ശിഖരമായ എവറസ്റ്റ് കൊടുമുടിക്ക്. ചുവടോടെ ഈ കൊടുമുടി പറിച്ചെടുത്ത് കടലിലെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് സ്ഥാപിക്കുന്നുവെന്ന് കരുതുക. കൊടുമുടി മുങ്ങും എന്ന് മാത്രമല്ല, മുങ്ങിയ കൊടുമുടിയുടെ തലപ്പത്ത് നിന്ന് പിന്നെയും 2 കിലോമീറ്റർ ഉയരത്തിൽ വന്നാലേ സമുദ്രനിരപ്പിൽ എത്തുകയുമുള്ളൂ. അതെ, അത്രയേറെ ആഴമുള്ള ഒരു കിടങ്ങുണ്ട് ഈ ഭൂമിയിൽ. മരിയാന ട്രെഞ്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശാന്തസമുദ്രത്തിലെ അമേരിക്കൻ നിയന്ത്രണ പരിധിയിലുള്ള ഗ്വാം ദ്വീപ്, ഇതിൻ്റെ തെക്ക് കിഴക്ക് മുതൽ മരിയാന ദ്വീപുകളുടെ വടക്ക് പടിഞ്ഞാറ് വരെയാണ് ഈ മേഖല. ഫിലിപ്പീൻസിൻ്റെയും കിഴക്ക് ഭാഗം. മരിയാന ദ്വീപുകളിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ കിഴക്കാണിത്. 1500 ചതുരശ്ര മൈൽ വിസ്തൃതിയിലുള്ള മേഖലയിൽ മരിയാന ട്രെഞ്ചിൻ്റെ കിടങ്ങുകൾക്ക് തമ്മിൽ 43 മൈൽ അകലമുണ്ട്. 7 മൈലാണ് താഴ്ച. 10994 മീറ്റർ ആഴമാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 11 കിലോമീറ്ററിലേറെ ആഴം. അടിത്തട്ടിലെ തണുപ്പ് 1 മുതൽ 4 ഡിഗ്രി വരെ. ദ്രവരൂപത്തിലുള്ള സൾഫർ, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഈ മണ്ണിൽ നിന്നും പുറപ്പെടുന്നതായി ഗവേഷകർ പറയുന്നു. മരിയാന ട്രെഞ്ചിനെ നമുക്ക് ചില വസ്തുതകളുമായി ഒന്ന് താരതമ്യം ചെയ്യാം. സമുദ്രത്തിലെ ജീവികൾ പൊതുവെ 660 അടി താഴ്ചയിൽ വരെ മാത്രമേ ജീവിക്കാറുള്ളൂ. മുങ്ങിക്കപ്പലുകൾ 850 അടി താഴ്ചയിൽ വരെ സഞ്ചരിക്കും. 1044 അടി താഴെ വരെ സ്കൂബ ഡൈവിംഗ് നടത്തിയിട്ടുണ്ട്. 3300 അടിയിൽ വരെ മാത്രമേ സൂര്യപ്രകാശമെത്തൂ. 8200 അടിയിൽ താഴെ തിമിംഗലങ്ങളെ കാണാറില്ല. തകർന്ന ടൈറ്റാനിക്കിൻ്റെ സ്ഥാനം 12467 അടി താഴ്ചയിൽ. 25262 അടി താഴ്ചയിൽ സ്നെയിൽ മത്സ്യത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. 29029 അടിയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം. മരിയാനയുടെ ഏറ്റവും ആഴമുള്ള ഭാഗം 36070 അടി. ഭൂമിയിൽ ഇന്നേ വരെ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും അഗാധമായ സ്ഥലം ചലഞ്ചർ ദ്വീപ് എന്നും വിളിക്കപ്പെടുന്നു. ഭൂമിയുടെ അന്തർഭാഗത്തെ പസഫിക് മരിയാന ഫലകങ്ങൾക്കിടയിലാണ് ഈ മേഖല. മരിയാന ദ്വീപുകൾ ഉണ്ടാകാൻ കാരണം ഈ പ്രദേശത്തെ അഗ്നിപർവ്വത സ്ഫോടനമാണ്. പതിനേഴ് കോടി വർഷം മുമ്പ് രൂപപ്പെട്ടതാണ് ഈ അടിത്തട്ട് എന്നാണ് ശാസ്ത്രചിന്ത. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രമാണല്ലോ ശാന്തസമുദ്രം. ഭൂമിയിലെ മുഴുവൻ കരപ്രദേശങ്ങളും ചേർത്ത് വച്ചാലും ശാന്തസമുദ്രത്തിൻ്റെ വിസ്തൃതിയോളം വരില്ല. അത്രമേൽ വിസ്തൃതമായ ഈ സമുദ്രം അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച അനേകം വിസ്മയങ്ങളിൽ ഒന്നാണ് മരിയാന ട്രെഞ്ച്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഈ ഭാഗം 1875 നാവികർ കണ്ടെത്തിയത്. മരിയാന ട്രെഞ്ച് കണ്ടെത്തി 150 വർഷമായെങ്കിലും ഈ സമുദ്രാന്തർ ഭാഗത്തെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രജ്ഞർക്കും പരിമിതമാണ്. മനുഷ്യന് ബഹിരാകാശത്തെക്കുറിച്ചുള്ള അറിവിനോളം സമുദ്രാന്തർ ഭാഗത്തെ ഈ മേഖലയെക്കുറിച്ചില്ല എന്ന് സാരം. സമുദ്രങ്ങളുടെ ആഴവും അടിത്തട്ടിൻ്റെ ഘടനയും പഠിക്കാൻ ബ്രിട്ടൻ്റെ റോയൽ നേവി കപ്പലായ HMS ചലഞ്ചറിൽ യാത്ര തിരിച്ച ഗവേഷകരാണ് 4 വർഷത്തിലേറെ നീണ്ട പഠനത്തിൻ്റെ 1875 മരിയാന ട്രെഞ്ച് കണ്ടെത്തിയത്. 1872 ആരംഭിച്ച പഠന യാത്രയിൽ പസഫിക് സമുദ്രത്തിൽ മരിയാന ട്രെഞ്ചിന് മുകളിൽ കയറിൽ താഴ്ത്തിയ ഈയക്കട്ട 8184 മീറ്റർ ആഴത്തിലാണ് ചെന്ന് നിന്നത്. 1877 പീറ്റർമാൻ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിലാണ് വിവരങ്ങൾ ആദ്യമായി രേഖപ്പെടുത്തുന്നത്. 1899 USS Nero 9636 മീറ്റർ ആഴമെന്ന് കണ്ടെത്തി. 1951 റോയൽ നേവിയുടെ HMS ചലഞ്ചർ 2 വിശദ പഠനത്തിനെത്തി. സോണാർ ഉപയോഗിച്ച് അവർ നടത്തിയ അളവെടുപ്പിൽ 10900 മീറ്റർ വരെ ആഴം അളന്നെടുത്തു. 2010 അമേരിക്കയിലെ സെന്റർ ഫോർ കോസ്റ്റൽ ഓഷ്യൻ മാപ്പിംഗ് നടത്തിയ സർവേയിൽ 10994 മീറ്റർ ആഴം രേഖപ്പെടുത്തി. അത്ഭുതങ്ങളുടെ കലവറയാണ് മരിയാന ട്രെഞ്ച്. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്തതിനാൽ സദാ ഇരുട്ട് നിറഞ്ഞ സ്ഥലം. ഈ അഗാധ ഗർത്തത്തിലും പലതരം ജലജീവികളെ കാണാം. മരിയാന ട്രെഞ്ചിലെ ഏറ്റവും ആഴമേറിയ ഡീപ് പോയിന്റിൽ 2022 വരെ
22 തവണ ഗവേഷകരെത്തി. 7 തവണ മനുഷ്യരഹിത പര്യവേക്ഷണ വാഹനവും എത്തി. 1960 ജനുവരി 23 ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 6 മിനിറ്റിൽ ട്രിയസ്തേ എന്ന പര്യവേക്ഷണ വാഹനം ഇവിടെ എത്തിയെന്നാണ് രേഖകൾ. ഡോൺ വാൾഷ്, ജാക്കസ് പിക്കാർഡ് എന്നിവർ സംയുക്തമായി നടത്തിയ യാത്രയാണ് ആദ്യത്തേത്. സ്വിസ് ഗവേഷകനായ ആഗസ്തെ പിക്കാറാണ് സമുദ്രാന്തര മർദ്ദം അതിജീവിക്കുന്ന ആ വാഹനം വിഭാവനം ചെയ്തത്. ഇറ്റലിയിലാണ് നിർമ്മിച്ചത്. 1996 2009 വർഷങ്ങളിൽ മനുഷ്യരഹിത പര്യവേക്ഷണ വാഹനങ്ങൾ ഇവിടെയെത്തി. സമീപകാലത്ത് ആഴത്തിലെത്തുന്നവരിൽ ഒരാൾ ഹോളിവുഡ് ചിത്രം ടൈറ്റാനിക് സിനിമയുടെ സംവിധായകനായ ജെയിംസ് കാമറൂണാണ്. അവതാർ സിനിമയുടെ 2-ാം ഭാഗം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കടലിനടിയിലെ കാഴ്ചകൾ കണ്ട് വിലയിരുത്തുകയായിരുന്നു ഉദ്ദേശ്യമെന്ന് വ്യക്തം. 2012 December 12 ഡീപ് സീ ചലഞ്ചറിൽ കയറി അടിത്തട്ടിലേക്ക് അദ്ദേഹം യാത്ര നടത്തി. 7.3 മീറ്റർ വലുപ്പത്തിലുള്ള ഡൈവിംഗ് സബ്മേഴ്സിബിളായിരുന്നു ഡീപ് സീ ചലഞ്ചർ. 2 മണിക്കൂർ 36 മിനിറ്റിലാണ് കാമറൂൺ സമുദ്രോപരിതലത്തിൽ നിന്ന് ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച് എത്തിയത്. പേടകത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ഫിയർ മൊഡ്യൂൾ ഉണ്ട്. സഞ്ചാരി ഇരുന്നത് ഇതിനകത്തായിരുന്നു. 11 കിലോമീറ്റർ താഴ്ചയിലുള്ള ഭീകരമായ ജലമർദ്ദം താങ്ങാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. പേടകം തകർന്നാലും യാത്രികൻ സുരക്ഷിതനായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച സമയം അവിടെ ചെലവഴിക്കാനായില്ല. വാഹനത്തിന് ജലസമ്മർദ്ദം തകരാറുകൾ വരുത്തിയതാണ് കാരണം. മരിയാന ട്രഞ്ചിലേക്ക് ഏറ്റവും കൂടുതൽ തവണ യാത്ര നടത്തിയത് വിക്ടർ വെസ്കോവോ ആണ്. 2019 അദ്ദേഹത്തിൻ്റെ യാത്ര. മരിയാന ട്രഞ്ചിൻ്റെ ആഴത്തിലേക്ക് 1 ആഴ്ചയ്ക്കിടെ 4 തവണ യാത്ര നടത്തിയ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയായ കാതറിൻ ഡി സുള്ളിവൻ ആണ് മരിയാന ട്രഞ്ചിലെത്തിയ പ്രഥമ വനിത. 2020 June 7 കാതറിൻ്റെ യാത്ര. 2015 ജൂലൈയിൽ ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി ടൈറ്റാനിയം നിർമ്മിത ഹൈഡ്രോഫോൺ മരിയാന ട്രഞ്ചിലിറക്കി. 7 മൈലുകൾക്ക് താഴെയും വെള്ളത്തിൻ്റെ സമ്മർദ്ദം പ്രതിരോധിക്കാനാകുന്ന വിധത്തിലായിരുന്നു മൈക്ക് നിർമ്മിച്ചിരുന്നത്. 23 ദിവസത്തിനിടെ ലഭിച്ച ശബ്ദ സന്ദേശങ്ങൾ ശാസ്ത്ര സമൂഹത്തെ അമ്പരപ്പെടുത്തി. ഭൂകമ്പം, കൊടുങ്കാറ്റ്, ബലീൻ വിഭാഗത്തിൽപ്പെട്ട തിമിംഗലങ്ങൾ എന്നിവയുടെ ശബ്ദം പോലും ഈ മൈക്കിലൂടെ രേഖപ്പെടുത്തി. കൂടുതൽ കാലം പ്രവർത്തിക്കാൻ കഴിയുന്നതും പുതിയ ശബ്ദ തരംഗം കണ്ടെത്താൻ കഴിയുന്നതുമായ അത്യാധുനിക മൈക്കുകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഗവേഷകർ. 1960 ഗവേഷണത്തിൽ തന്നെ 30 സെന്റിമീറ്റർ നീളമുള്ള ഫ്ലാറ്റ് മത്സ്യം, ചെമ്മീന് സമാനമായ മത്സ്യം എന്നിവയും കണ്ടെത്തി. തെളിഞ്ഞ പ്രതലമെന്നും കണ്ടെത്തി. 2-ാമത്തെ മനുഷ്യരഹിത പര്യവേക്ഷണ വാഹനം ഇവിടെ നിന്നും മണ്ണ് ശേഖരിച്ചിരുന്നു. ഇതിൽ ഏകകോശി ജീവികളെ കണ്ടെത്തി. പ്ലാസ്റ്റിക് കഷണം ഇവിടെയും കണ്ടതായി വിക്ടർ വെസ്കോവോ പറയുന്നുണ്ട്. മനുഷ്യഭാവനകൾ ചിറകുവിടർത്തുന്നത് എപ്പോഴും സൗരയൂഥത്തിലേക്കാണ്, അറിയാത്ത കാഴ്ചകളിലേക്ക്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഇടത്തിലേക്ക് പോകാനും കാഴ്ചകൾ കാണാനും ഇനിയും വലിയ താല്പര്യങ്ങളില്ല പലരിലും. ആണവായുധ മാലിന്യം മരിയാന ട്രഞ്ചിൽ ഉപേക്ഷിക്കാമെന്ന ഒരു ചിന്ത മുമ്പ് ഉണ്ടായിരുന്നു. ഭൂമിയുടെ ഉൾക്കാമ്പിലേക്ക് അത് സ്വയം വലിച്ചെടുക്കപ്പെടുമെന്നായിരുന്നു ചിന്ത. പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. കാരണം ഭൂമി ഏത് തരത്തിലാകും തിരിച്ചടിക്കുകയെന്ന് വ്യക്തമല്ലല്ലോ. കാത്തിരിക്കാം മരിയാന ട്രഞ്ചിലെ അടുത്ത യാത്രികർ കൊണ്ടുവരുന്ന വിശേഷങ്ങൾക്കായി.